അറിയിപ്പുകൾ. നമ്മൾ അടുത്ത ഇന്ന് മുതൽ ജനപങ്കാളിത്തത്തോടുകൂടെ വിശുദ്ധ കുർബാന നമ്മൾ ആരംഭിച്ചു. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ്, കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ജനങ്ങൾ പങ്കെടുക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഇപ്രകാരം ജനപങ്കാളിത്തത്തോടുകൂടെയുള്ള വിശുദ്ധ കുർബാനയ്ക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. അപ്പോൾ സാഹചര്യവും അവസരവും ഉപയോഗപ്പെടുത്തണമെന്ന് സ്നേഹബുദ്ധിയ ഓർമ്മിപ്പിക്കുകയാണ്, അറിയിക്കുകയാണ്. ഇന്ന് രണ്ടാമത്തെ വിശുദ്ധ കുർബാന പതിവ് പോലെ 8:30 രാവിലെ. സാധിക്കുന്നവരെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. മതബോധന പരീക്ഷകൾ ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മതബോധന അധ്യാപകരുമായിട്ട് മാതാപിതാക്കന്മാരെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള തീയതികളും അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ലഭ്യമാണ്. അപ്പം അതുകൊണ്ട് ഈ അവസരങ്ങളിൽ നമ്മുടെ മക്കളെ വിശ്വാസ പരിശീലനത്തിൻ്റെ പരീക്ഷകൾക്കായി ഒരുക്കണമെന്ന് അറിയിക്കുന്നു. അത് പ്രത്യേകമായിട്ട് മാതാപിതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ ഇടവകയിൽ വിതരണത്തിനായിട്ട് ബുള്ളറ്റിനും അതുപോലെ തന്നെ കത്തോലിക്ക സഭയും തയ്യാറായിട്ടുണ്ട്. യൂണിറ്റ് ഭാരവാഹികൾ സാധിക്കുന്ന ഇതുപോലെ ഭവനങ്ങളിലെത്തിക്കുവാൻ ശ്രദ്ധിക്കണമേ എന്ന് വിനീതമായി അറിയിക്കുകയാണ്. നമ്മുടെ ഇടവകയിലെ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവർ, ഇനിയും പേരുകൾ നൽകാത്തവരുണ്ട് എങ്കിൽ പ്രത്യേകം അത് യൂണിറ്റ് ഭാരവാഹികൾ കൈവശം പേരുകൾ നൽകണമെന്ന് വിനീതമായി അറിയിക്കുന്നു. ചിലപ്പോഴെങ്കിലും അത് വിട്ടുപോകുന്നുണ്ട് ചിലരെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് യൂണിറ്റിലുള്ളവർക്കും ബുദ്ധിമുട്ടാണ്, ഭാരവാഹികൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ചിലപ്പോഴെങ്കിലും അത് ഡേറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊരു പ്രോസസ്സാണ്, നമുക്കറിയാലോ. കുറേ പേരുടെ കൈകളിലൂടെ കടന്നു വന്ന് ഇവിടെ വരും. ചിലപ്പോഴെങ്കിലും ഡേറ്റ് മാറിയിട്ടൊക്കെ വായിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അസ്വസ്ഥരാവണ്ട. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുർബാനയ്ക്ക് മുമ്പാണ് പേരുകൾ വായിക്കുക. അങ്ങനെ വായിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ, അത് തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജിൻസൺ ചേട്ടൻ്റെ അടുത്തൊന്ന് പറയുകയാണെങ്കിൽ അത് തിരുത്താനും അവർക്ക് അന്നത്തെ ദിവസം പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വരുമ്പോഴാണ് അത് തെറ്റുപറ്റുന്ന അച്ഛൻ്റെ ഭാഗത്തു നിന്നായിരിക്കും. അപ്പം അതുകൊണ്ടൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണമെന്ന്, ഒന്ന് ഓർമ്മിപ്പിക്കാൻ, അച്ഛനെ ഓർമ്മിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. ഈ നാടുകളിൽ ഭവന വിസിറ്റുകൾ നടത്തുകയുണ്ടായി. അപ്പോൾ പലരും പറഞ്ഞൊരു കാര്യം ഇതാണ്, പലരുടെയും കുടുംബ കാർഡുകൾ തിരുത്താനായിട്ട് ഇനിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഓരോ യൂണിറ്റിന് അവസരം നൽകുകയാണ്. അപ്പോൾ നമ്മുടെ സെൻറ് മേരീസ് യൂണിറ്റ് അംഗങ്ങൾ അവരുടെ കുടുംബ കാർഡുകളിൽ എന്തെങ്കിലും തിരുത്തലുകളുണ്ടെങ്കിൽ അതൊരു വെള്ളക്കടലാസിൽ, ഒരു A4 ഷീറ്റിൽ അത് തിരുത്തേണ്ട ഭാഗം എന്താണെന്ന് എഴുതി, അല്ലെങ്കിൽ അതിൻ്റെ ഫോമിൽ അതെന്താണെന്ന് എഴുതി, അത് യൂണിറ്റ് ഭാരവാഹികളുടെ പ്രസിഡൻറ്റിൻ്റെ കൈവശം കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നുകിൽ അച്ഛൻ കളക്ട് ചെയ്യാം, അത് എന്നിട്ട് തിരുത്തിയിട്ട് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മളുടെ കുടുംബ പ്രതിഷ്ഠ പുതുക്കാനായിട്ട് സാധിച്ചിട്ടില്ലേ. അപ്പോൾ അച്ഛൻ വിചാരിക്കുന്നത് നോമ്പ് കാലത്തിൽ അത് തുടങ്ങാമെന്നാണ്. അപ്പം അതുകൊണ്ട് അതിന് മുൻപ് തന്നെ അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, കുടുംബ കാർഡിൻ്റെ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് നൽകി കഴിഞ്ഞാൽ അത് തിരുത്തി പുതിയൊരു കുടുംബ കാർഡ് നമ്മുടെ കൈവശം സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സെൻറ് മേരീസ് യൂണിറ്റ് അംഗങ്ങൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ഈ നാളുകളിൽ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. ഇനി അതിൻ്റെ കറക്ഷൻസ് കഴിയുമ്പോൾ അടുത്ത യൂണിറ്റ് നമുക്ക് ചെയ്യാം, അങ്ങനെ അതെല്ലാം ഭംഗിയാക്കാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണമെന്ന് അറിയിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നമ്മളുടെ 13-ാം ശനി ആചരണം നമ്മൾ എല്ലാ മാസവും 2-ാം ശനിയാഴ്ച അത് തുടങ്ങി വയ്ക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ വീണ്ടും കോവിഡ് കൂടിയൊരു പശ്ചാത്തലം നമുക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് ബി കാറ്റഗറിയിലായിരുന്നു, ഒരുപാട് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ നാളുകളിലൊക്കെ ഓൺലൈനായിരുന്നു വിശുദ്ധ കുർബാന. തുടർന്നുള്ള നാളുകളിൽ ഇനി ജനപങ്കാളിത്തത്തോടുകൂടെ അത് തുടങ്ങാം എന്ന് ഗവൺമെൻറ് നമുക്ക് ആനുകൂല്യം നൽകിയിട്ടുള്ളതുകൊണ്ട് നമ്മളിനി അടുത്ത ശനിയാഴ്ച 13-ാം ശനി 2-ാമത്തെ ശനിയാഴ്ചയാണ്. അപ്പോൾ 13-ാം ശനിയുടെ ആചരണം നമ്മൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ആത്മീയ കാര്യങ്ങൾ, മറ്റ് ഊട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട്, അതൊന്നുകൂടിയും ആലോചിച്ചിട്ട് തുടർന്നുള്ള നാളുകളിൽ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ അതിനുള്ള അറിയിപ്പ് നമുക്ക് നൽകാം. അപ്പോൾ അതിൻ്റെ ക്രമീകരണം എങ്ങനെയാണ്? രാവിലെ അടുത്ത ശനിയാഴ്ച 12-ാം തീയതിയാണെന്നാണ് അച്ഛൻ മനസ്സിലാക്കുന്നത്. അന്നേ ദിവസം രാവിലെ മുതൽ ഇവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ആരാധന ഉണ്ടായിരിക്കും മുഴുവൻ സമയവും. 3 മണിക്ക്, ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് നമ്മൾ പൊതുവായിട്ടുള്ള തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക.
കരുണയുടെ ജപമാല ചൊല്ലി നമ്മുടെ ഇടവകയിൽ കരുണയുടെ ഈശോയുടെ വലിയ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. തുടർന്ന് ക്ലാസും അതുപോലെ തന്നെ ആരാധനയും, അതിനെ തുടർന്ന് വിശുദ്ധ കുർബാന. ഉച്ചതിരിഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതുമാണ്. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നൊക്കെ നമ്മുടെ യൂണിറ്റുകളിലൊക്കെ വന്നിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മച്ചിമാർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉച്ചതിരിഞ്ഞിട്ട് നമ്മളുടെ എല്ലാ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് എല്ലാവരും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സാമൂഹ്യ അകലമൊക്കെ പാലിച്ച് നമുക്ക് നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇടവകയ്ക്കും ഇപ്പം ഈ നാളുകളിൽ വീടുകളിൽ സന്ദർശിക്കുമ്പോൾ ഒരുപാട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മുടെ കുടുംബങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ പ്രാർത്ഥന ആവശ്യമാണ്. അച്ഛന് സാധിക്കുന്നതുപോലെ രാവിലെയൊക്കെ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയ അഭിഷേകത്തിനും വലിയ ആത്മീയ ഉണർവിനും കാരണമായിട്ട് തീരും. അപ്പം അതുകൊണ്ട് നമുക്കതിനു വേണ്ടി പ്രത്യേകം ശ്രമിക്കാം. ഇന്നലെയും നമ്മുടെ അൾത്താര ബാലന്മാർ വന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇടവകയിൽ കൂടുതൽ ദൈവിക കൃപയിൽ നമ്മുടെ മക്കൾ വളരുവാനും അതുവഴി സമൂഹത്തിന് നന്മ ചെയ്യാനൊക്കെയുള്ള വലിയ അനുഗ്രഹം ഈശോ നമുക്ക് തരും. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് ഒന്ന് ശ്രമിക്കാം. അപ്പം അതുകൊണ്ട് ശനിയാഴ്ച 3 മണിക്ക് സാധിക്കുന്ന അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒഴിവുള്ളവർ വരേണ്ടതാണ്. ജോലിയൊക്കെ ഉള്ളത് കൊണ്ടാണ് അച്ഛൻ അങ്ങനെ അപ്പച്ചന്മാരോട് പറയാത്തത്. അമ്മച്ചിമാർ ആ കാര്യം ഒന്ന് അവരുടെ ജോലി ഒന്ന് ക്രമീകരിച്ച് കഴിഞ്ഞാൽ സാധിക്കുന്നവർക്ക് പങ്കെടുക്കാനും അതുവഴി വലിയ നന്മകൾ നമ്മുടെ കുടുംബങ്ങളിലും ഇടവകയിലും ഉണ്ടാകാനായിട്ട് സാധിക്കും. അന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ കരിസ്മാറ്റിക്, നമ്മുടെ അതിരൂപതയുടെ കരിസ്മാറ്റിക് ഡയറക്ടർ അച്ഛനായിട്ടുള്ള ബഹുമാനപ്പെട്ട സജീവിമട്ടി അച്ഛനാണ്. അച്ഛനോട് വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അച്ഛൻ അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ട്. അച്ഛനോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഇടവകയ്ക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് അപ്രകാരം അച്ഛന് ഒരുങ്ങണമെന്ന് 1 മാസം മുമ്പ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അതിനൊരുങ്ങിക്കൊണ്ടിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അറിയിച്ചു. അപ്പം അതുകൊണ്ട് നമുക്ക് അത് കേട്ടും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൃപകൾ ദൈവം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച 11-ാം തീയതിയാണ് നമ്മളുടെ രോഗി ദിനം സഭയിൽ ആചരിക്കുന്നത്. അപ്പോൾ അന്ന് രോഗികൾക്ക് വിശുദ്ധ കുർബാന നൽകാനും കുമ്പസാരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഈ നാളുകളിൽ നമ്മുടെ ഇടവകയിൽ കുറേ പേര് രോഗികളായിട്ട് കഴിയുന്നവരുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം പ്രത്യേകം അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കുന്നത് നല്ലതാണ്. പലരും മുൻപൊക്കെ 22 പേര് 23 പേരൊക്കെ ഉണ്ടായിരുന്നു. അത് കുറഞ്ഞ് നമ്മളൊന്ന് ചിലപ്പോൾ ഈ കൊറോണയുടെ പ്രശ്നങ്ങളുള്ളത് കൊണ്ടായിരിക്കും. എന്നിരുന്നാലും നമുക്ക് തമ്പുരാൻ്റെ കൃപയിൽ ആശ്രയിക്കാം. നമുക്കല്ലാണ്ട് വേറെ മാർഗങ്ങളൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിച്ചും ഒന്ന് നമ്മുടെ മാതാപിതാക്കന്മാരൊന്ന് ഒരുക്കിയും, കാരണം ഒരുപാട് സംഘർഷങ്ങളിലൂടെയൊക്കെ ആയിരിക്കും അവർ മാനസികമായിട്ട് കടന്നു പോകുന്നത്. അപ്പം അതുകൊണ്ട് ഈശോയെ സ്വീകരിക്കുമ്പോൾ വലിയ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നിറയാൻ അത് കാരണമാകാം. അപ്പം അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടുകൂടെ മാതാപിതാക്കന്മാരൊന്ന് ഒരുക്കി അങ്ങനെ ആവശ്യമുള്ളവർ ജിൻസൺ ചേട്ടനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11-ാം തീയതി അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നമ്മൾ നടത്താം. അതുപോലെ തന്നെ നമ്മൾ 11-ാം തീയതി ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ്. അങ്ങനെയാണ് അതിനെ ലൂർദ് ദിനമാക്കുന്നത്. ലൂർദിലെ മാതാവ് നമ്മളതിൻ്റെ ബുള്ളറ്റിനിൽ അതിനെക്കുറിച്ച് നമ്മുടെ അമ്മച്ചിമാർ എഴുതിയിട്ടുണ്ട്. ലൂർദിലെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടു, അവിടെ ഒരു ഉറവ പ്രത്യക്ഷമായി, അതിൽ നിന്ന് സ്വീകരിക്കുന്ന ജലം മൂലം ഒരുപാട് രോഗസൗഖ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ അതൊരു വിശ്വാസ ഇടമായി അത് പ്രഖ്യാപിക്കപ്പെട്ടു, വിശുദ്ധ സ്ഥലമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഇടവകയിൽ നമുക്കൊരു ഗ്രോട്ടോയുണ്ട്. അന്നേ ദിവസം നമ്മൾ വൈകിട്ട് 7 മണിക്ക് ജപമാല ചൊല്ലി ഗ്രോട്ടോയിൽ നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ സാധിക്കുന്നവരെല്ലാവരും അന്നേ ദിവസം ആ ഒരു പ്രാർത്ഥനയിലേക്ക്, കുടുംബ പ്രാർത്ഥന അതായിട്ട് മാറ്റാം. എങ്ങനെയാണെന്ന് വെച്ചാൽ വന്ന് നമുക്കൊന്ന് ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാനായിട്ട് പ്രത്യേകം ഒരുങ്ങാം. സാധിക്കുന്നവരതിൽ പങ്കെടുക്കണമെന്നും വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ നാളുകളിൽ അച്ഛൻ നമ്മുടെ ഭവനങ്ങളൊക്കെ സന്ദർശിക്കുകയായിരുന്നു. അതിന് പ്രത്യേകമായിട്ടുള്ള കാരണം ഹാളിൻ്റെ അഡ്വാൻസ് ബുക്കിങ്ങിന് വേണ്ടിയാണ്. 10 യൂണിറ്റ് ഇതിനോടകം നമ്മൾ സന്ദർശനം നടത്തി കഴിഞ്ഞു. വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് അച്ഛന് ലഭിച്ചത്. 150 ഹാൾ ബുക്കിംഗ് ഇതിനോടകം കഴിഞ്ഞു. ഇനിയും ഒരു യൂണിറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ പലരെയും ഇനി വിളിക്കാം, പിന്നീട് അവർ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട് അച്ഛനെ. കാരണം നമുക്കറിയാം നിങ്ങളെല്ലാവരും
നമ്മളെല്ലാവരും തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, വലിയ ബുദ്ധിമുട്ടിലൂടെയാണ്. ചില രോഗവും അതുപോലെ തന്നെ ജോലിയില്ലായ്മയൊക്കെ നമ്മളെ ബാധിക്കുന്നു. എന്നിരുന്നാൽ തന്നെയും വളരെ ഔദാര്യത്തോടുകൂടെ ഇടവകയുടെ ഒരു ആവശ്യവുമായിട്ട് നിങ്ങളെ സമീപിച്ചപ്പോൾ വളരെ സ്നേഹത്തോടുകൂടെ തന്നെ സ്വീകരിക്കുകയും വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ചിലരൊക്കെ വളരെ എന്താ പറയുക തീരെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ അവർ പറയാം, അച്ഛൻ അച്ഛൻ പറയണ്ട ഞങ്ങൾക്ക് അറിയാം, അച്ഛാച്ഛൻ എഴുതിക്കോ പറഞ്ഞ എഴുതിക്കോ. വളരെ സന്തോഷം തോന്നി, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അച്ഛൻ. അപ്പോൾ വലിയ സഹകരണത്തിനും സ്നേഹത്തിനുമൊക്കെ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ശക്തി നമ്മളറിയുക. കൂട്ടായ്മയിലായിരിക്കുമ്പോൾ അത് വലിയ ഉണർവിന് കാരണമാകും. ആത്മീയമായിട്ടുള്ള കൃപകൾ അതുവഴി നമ്മളിലേക്ക് ദൈവം വർഷിക്കും. അപ്രകാരം ചെയ്യുന്ന നന്മകൾ അത് നമ്മുടെ മക്കൾ കാണുകയും അതും അവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഒരുപാട് സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ആയിരിക്കാൻ ഈ സമൂഹത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് എന്താ പറയുക ദൈവത്തിൻ്റെ മഹത്വത്തിന് അതൊക്കെ കാരണമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പം അതുകൊണ്ട് വളരെ ഔദാര്യത്തോടുകൂടെ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ട അപ്പച്ചന്മാരെയും കുടുംബനാഥന്മാരെയും ഓർക്കുന്നു. അവരോടുള്ള നന്ദി ഈശോയുടെ നാമത്തിൽ പറയുകയാണ്. തുടർന്നും ഇപ്രകാരം സ്നേഹത്തോടും സഹകരണത്തോടും കൂടെ നമുക്ക് മുന്നോട്ട് പോകാം. പലരും ചോദിച്ചു പൈസ ഇപ്പോൾ വേണമെന്നൊക്കെ ചോദിച്ചു അച്ഛനോട്. അപ്പം നമ്മൾ എല്ലാവരുടെയും കഴിഞ്ഞ് ഇനി അടുത്ത ഞായറാഴ്ച മുതൽ നമ്മളത് ഇവിടെ ഇരിക്കുന്നുണ്ടാവും, നമ്മുടെ പള്ളിയിൽ പള്ളി അങ്കണത്തിലുണ്ടായിരിക്കും അത്. അപ്പോൾ ചെറിയ ചെറിയ രീതിയിൽ കുറച്ചേശ്ശെ പൈസ ആയിട്ട് അടയ്ക്കാൻ അടുത്ത ആഴ്ച മുതൽ ശ്രമിക്കാം. അങ്ങനെ നമുക്കൊരു 10 മാസത്തിനുള്ളിൽ ആ ബാധ്യതകൾ തീർക്കാനും അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കത്തക്ക രീതിയിൽ നമ്മുടെ സംവിധാനങ്ങളെ സ്വീകരിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ദിനത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടുകൂടെ നേരുന്നു, വലിയ ദൈവാനുഗ്രഹം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.